हलो फ्रेंड्स एंड वेलकम टू माय चैनल इन दी वीडियो ഞാൻ പറയാനുള്ളത് നമുക്കറിയാം ഒരു വർഷം മുൻപാണ് ബാരിസ്റ്റേ 6 അഥവാ BS6 എന്ന എമിഷൻ നോമ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഓരോ വാഹനവും നമ്മൾ പുതിയത് ഇറക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം നമ്മൾ വാഹനം ബെറ്റർ എഫിഷ്യന്റ് ആക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നത് എല്ലാ ഒരു എഞ്ചിനീയറിന്റെയും ഉത്തരവാദിത്തമാണ് അതേപോലെ തന്നെ ഇതിനു വേണ്ടി നമുക്കറിയാം ഒരു വാഹനം നമ്മുടെ വാഹനത്തിൽ നോർമലി യൂസ് ചെയ്യുന്ന ഫ്യൂവൽ ഡീസലും പെട്രോളുമാണ് നമ്മൾ ഒരു ഡയറക്റ്റ് ഹൈഡ്രജൻ ഫ്യൂവലല്ല യൂസ് ചെയ്യുന്നത് ഈ ഫ്യൂവൽ കമ്പോസ് ചെയ്തിരിക്കുന്ന ഹൈഡ്രോ കാർബൺ ചെയിൻ എന്ന് വെച്ചിട്ടാണ് അതിനകത്ത് കാർബണുമുണ്ട് ഹൈഡ്രജനുമുണ്ട് മാത്രമല്ല അതിനകത്ത് മറ്റു തരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസായ സൾഫറും ഇതിനകത്ത് കാണുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ പ്യുവർ ഓക്സിജൻ അല്ല നമ്മൾ ഇത് കത്തിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഞാനത് പ്രീവിയസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ എയർ ആണ് യൂസ് ചെയ്യുന്നത് എയറിൽ ഓക്സിജൻ മാത്രമല്ല നൈട്രജൻ പോലുള്ള മറ്റുള്ള കോൺസ്റ്റിറ്റ്യൂവൻസും ഉണ്ട് സോ ഒരു കമ്പഷൻ നടക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഹൈഡ്രോ കാർബൺ ഫ്യൂവൽ ഓക്സിജനുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ അകത്ത് മറ്റൊരു കോമൺസ് ആയ സൾഫറും നൈട്രജനും മറ്റ് ഗ്യാസസും ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ബാക്കിയുള്ള ബൈ പ്രൊഡക്റ്റും ഉണ്ടാകാനുള്ള പ്രോബിലിറ്റി ഉണ്ട് നോർമൽ ഒരു കമ്പഷൻ റിയാക്ഷൻ്റെ അകത്തെ ബൈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡുമാണ് പക്ഷെ നമുക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ നമുക്ക് ഈ കമ്പഷൻ റിയാക്ഷനിൽ ഏർപ്പെട്ടിട്ടില്ല എങ്കിൽ അത് നമ്മൾ റിച്ച് ഫ്യൂവലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിനൊപ്പം തന്നെ കാർബൺ മോണോക്സൈഡും ഇതിനകത്ത് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കാണും മാത്രമല്ല നൈട്രജൻ ഓക്സിജനുമായിട്ട് ഹൈ ടെമ്പറേച്ചറിൽ റിയാക്ട് ചെയ്തിട്ട് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ഫോം ചെയ്യുകയും ഫ്യൂവലിൻ്റെ അകത്തെ ഇമ്പ്യൂരിറ്റി ആയ സൾഫർ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കമ്പഷൻ പ്രൊഡക്റ്റായ ഓക്സൈഡ്സ് ഓഫ് സൾഫർ ഉണ്ടാകുകയും ചെയ്യുന്നു സോ വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും കൂടാതെ ഇത്രത്തോളം കോമ്പൗണ്ട്സ് നമ്മുടെ വാഹനത്തിൻ്റെ എക്സോസിലുണ്ടായിരിക്കും ഇതെല്ലാം ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസാണ് പക്ഷെ നമ്മളിപ്പോൾ കോമ്പമൈസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ് ഹൈഡ്രോ കാർബൺ ഫ്യൂവൽ യൂസ് ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ വാഹനത്തിൽ നിന്ന് പുറന്തള്ളും പക്ഷെ കാർബൺ ഡൈ ഓക്സൈഡ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ എമിഷൻ നോമിൽ വന്നിട്ടില്ല BS6 എന്ന എമിഷൻ നോമിൽ നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പർട്ടിക്കുലേറ്റ് മാറ്റർ എമിഷനും ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ എമിഷനുമാണ് ഡീസൽ വാഹനത്തിൻ്റെ BS6 നോമിൽ ഹൈഡ്രോ കാർബണിൻ്റെ എമിഷനും കുറയ്ക്കാൻ വേണ്ടി ഹൈഡ്രോ കാർബൺ പ്ലസ് നോക്സിൻ്റെ എമിഷൻ കുറയ്ക്കാൻ വേണ്ടി അവർ നോം കൊണ്ടുവന്നിട്ടുണ്ട് സോ നമ്മൾ നോർമൽ ഗ്യാസും വെഹിക്കിൾസ് അത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയോ കാർബൺ മോണോക്സൈഡിൻ്റെ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയോ അതേപോലെ ഹൈഡ്രോ കാർബണിൻ്റെ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയോ നോംസ് ഒന്നും BS6 വന്നിട്ടില്ല അതായത് ഓരോ നോം വരുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ വാഹനത്തിൽ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസസിനെ റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കണം സോ BS6 ശേഷം അടുത്തത് എന്തായിരിക്കും ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ഒരു വാഹനത്തിൻ്റെ എമിഷൻ കുറയ്ക്കാൻ വേണ്ടി പലതരം ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് ഡിവൈസസ് നമ്മുടെ ഒരു ഇൻ്റേർണൽ കമ്പഷൻ എഞ്ചിൻ വെഹിക്കിളിൻ്റെ എക്സോസിൽ യൂസ് ചെയ്യുന്നുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു കണ്ടിട്ടില്ല എങ്കിൽ അത് കാണുന്നത് ബെറ്റർ ആയിരിക്കും കാരണം വേരിയസ് ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് ഡിവൈസിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും അപ്പോൾ അത് കാറ്റലിറ്റിക് കൺവെർട്ടർ മുതൽ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡീസൽ പാർട്ടിക്കുലർ ഫിൽറ്ററും സെലക്റ്റീവ് കാറ്റലിസ്റ്റ് റിഡക്ഷൻ സിസ്റ്റം വരെ നമ്മുടെ വാഹനത്തിനകത്തുണ്ട് മാത്രമല്ല ചില വാഹനത്തിൽ പുറത്തിറങ്ങുന്ന ചില വാഹനത്തിൽ എക്സോസ് ഗ്യാസ് ഇഗ്നിഷൻ സിസ്റ്റം അഥവാ EGI വരെ യൂസ് ചെയ്യുന്നുണ്ട് പ്രീവിയസ്ലി BS4 നമുക്കറിയാം വാഹനം നമുക്ക് എക്സോസ് ഗ്യാസ് റീസർക്കുലേഷൻ അഥവാ EGR എന്ന ടെക്നോളജി ഈ EGR എന്ന ടെക്നോളജി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും നമുക്ക് ഇൻറ്റേർണൽ EGR എക്സ്റ്റേണൽ EGR നമ്മുടെ എല്ലാ വാഹനങ്ങളിലും കണ്ടു വീഴുന്നത് എക്സ്റ്റേണൽ EGR അഥവാ EGR ആണ് എക്സ്റ്റേണൽ EGR നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കത്തിയ എക്സോസ് ഗ്യാസിനെ നമ്മൾ റീസർക്കുലേറ്റ് ചെയ്ത് അതിനെ തണുപ്പിച്ചതിന് ശേഷം ഫ്രഷ് മിക്സറുമായിട്ട് അത് ഫ്രഷ് എയർ ഫ്യൂൽ മിക്സറുമായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ വീണ്ടും കമ്പസ് ചേമ്പറിലേക്ക് റീസർക്കുലേറ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നോക്സിൻ്റെ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ് പ്രീവിയസ്ലി ഞാൻ പറഞ്ഞു കഴിഞ്ഞിരുന്നു നമ്മുടെ BS6 നോംസിനെ നമുക്ക് മെയിൻലി കോൺസെന്ന് പർട്ടിക്കുലേറ്റ് മാറ്റർ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയും അതേപോലെ തന്നെ നോക്സിൻ്റെ എമിഷൻ കുറയ്ക്കാൻ വേണ്ടി നോക്സ് അഥവാ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ്റെ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ്റെ എമിഷൻ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് ഡിവൈസസ് ഉണ്ട് EGR നോക്സിൻ്റെ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയുള്ളതാണ് അതേപോലെ തന്നെ LND അഥവാ ലീൻ നോക്സ് ട്രാപ്പ് നമ്മുടെ എമിഷൻ കുറയ്ക്കാൻ വേണ്ടി അതേപോലെ 3-way കാറ്റലിറ്റിക് കൺവെർട്ടർ റിഡക്ഷൻ ഏജൻറ്റ് അതായത് റോഡിയം യൂസ് ചെയ്യുന്നത് നമ്മുടെ നോക്സിൻ്റെ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ് അതേപോലെ തന്നെ SCR അഥവാ സെലക്റ്റീവ് കാറ്റലിറ്റിക് റിഡക്ഷൻ സിസ്റ്റം ഈ സിസ്റ്റവും യൂസ് ചെയ്യുന്നത് നോക്സിൻ്റെ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ് നമുക്കറിയാം SCR എന്ന ടെക്നോളജി 2-liter എഞ്ചിന് മുതൽ മുകളിലോട്ടുള്ള എഞ്ചിനകത്താണ് നമ്മൾ SCR എന്ന ടെക്നോളജി കണ്ടുവരുന്നത് നമ്മുടെ നോർമൽ വാഹനങ്ങൾ നോർമൽ നമ്മുടെ പെട്രോൾ വാഹനങ്ങൾ നമുക്കറിയാം മറ്റൊരു തരത്തിൽ നമ്മുടെ സോഫിസ്റ്റിക്കേറ്റ് ഉള്ള പുതിയതായിട്ടുള്ള ഒരു ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് ഡിവൈസസ് നമ്മുടെ BS6 വാഹനത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല അതിനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ പെട്രോൾ എഞ്ചിൻ അത്രയും ബാക്കിയുള്ള ഡീസൽ എഞ്ചിനെ അപേക്ഷിച്ച് അത്രയും വലിയ എഞ്ചിൻസിൽ ആയിരിക്കില്ല വരുന്നത് അതുകൊണ്ട് തന്നെ അതിനകത്ത് എയർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ എമിഷൻ മറ്റ് ഡീസൽ വാഹനങ്ങളെ അപേക്ഷിച്ച് നമുക്ക് പെട്രോൾ വാഹനങ്ങൾ കുറവായിരിക്കും അത് നമ്മൾ കുറച്ച് ECM കാലിബ്രേഷൻ സോഫ്റ്റ്വെയർ കാലിബ്രേഷനും അതേപോലെ തന്നെ അതിൻ്റെ അകത്തെ നമ്മുടെ കാലിറ്റിക് കൺവെർട്ടറിൻ്റെ ഒക്കെ കുറച്ച് റീമോഡിഫിക്കേഷനും കൊണ്ട് തന്നെ നമുക്ക് ഈ എമിഷൻ നോംസ് അച്ചീവ് ചെയ്യാൻ സാധിച്ചിരുന്നു പക്ഷേ എഞ്ചിൻ്റെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഇവർ പറഞ്ഞ നമ്മുടെ ഗവൺമെൻറ് പുട്ട് ഫോർവേഡ് ചെയ്യുന്ന ഈ എമിഷൻ നോംസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി കൂടുതൽ ആഫ്റ്റർ
ട്രീറ്റ്മെൻറ്റ് ഡിവൈസ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമ്മുടെ ഡീസൽ വാഹനം കൺസിഡർ ചെയ്യുക. നമ്മുടെ ഇപ്പോഴത്തെ എല്ലാ ഡീസൽ വാഹനങ്ങളിനകത്തും നമ്മൾ ഡീസൽ പർട്ടിക്കുലർ ഫിൽറ്ററും അതേപോലെ തന്നെ എൽ എൻ ടി അഥവാ ലീൻ നോക്സ് ട്രാപ്പും ഉണ്ട്. പ്രീവിയസ്ലി തന്നെ നമുക്ക് ഇ ജി ആർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇ ജി ആർ ഇപ്പോഴും ഡീസൽ വാഹനത്തിൽ അതിനകത്തുമുണ്ട്. സോ 2 ലിറ്റർ എഞ്ചിൻ പോലുള്ള മുകളിലുള്ള വാഹനങ്ങളാണ് ബി എസ് സിക്സിന്. നമ്മൾ എസ് സി ആർ അഥവാ സെലക്ടീവ് കാറ്റലിസ്റ്റ് റിഡക്ഷൻ സിസ്റ്റം കാണുന്ന ഡീസൽ വാഹനങ്ങളിൽ നമ്മുടെ ബി എസ് സിക്സിന് ശേഷം അടുത്ത നോം വരുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും നമുക്കറിയാം അപ്പോൾ നോക്സിൻ്റെ എമിഷനും പർട്ടിക്കുലർ മാറ്ററിൻ്റെ എമിഷനും കുറയ്ക്കും. അതേപോലെ തന്നെ ചിലപ്പോൾ ഹൈഡ്രോ കാർബണിൻ്റെ എമിഷനും കുറയ്ക്കാൻ വേണ്ടി നോംസിനകത്ത് കാണും. ഇങ്ങനൊരു ക്രൈറ്റീരിയ വരുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും അതായത് ഇപ്പോൾ എസ് സി ആർ 2 ലിറ്റർ എഞ്ചിന് താഴെയുള്ള എഞ്ചിനകത്തും എസ് സി ആർ വന്ന് തുടങ്ങും. പിന്നെ എക്സോസ് ഗ്യാസ് റീസർക്കുലേഷൻ സിസ്റ്റം അഥവാ ഇ ജി ആർ എന്ന ടെക്നോളജി നമ്മൾ നോർമലി സാധാരണ നമ്മുടെ ഇവിടെ ആക്ച്വലി അത് പെട്രോൾ വാഹനങ്ങളിലും ഉണ്ട്. പക്ഷേ നമ്മുടെ ഇവിടെ നോർമലി ഡീസൽ വാഹനങ്ങളാണ് കണ്ടുവരുന്നത്. പക്ഷേ ഇ ജി ആറും അപ്പോൾ പെട്രോൾ വാഹനങ്ങളെ നോക്സിൻ്റെ എമിഷൻ കുറയ്ക്കാൻ വേണ്ടി വന്ന് തുടങ്ങും. അതേപോലെ നമ്മുടെ ഈ ഇത്തരത്തിലുള്ള നമ്മുടെ എല്ലാ ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് ഡിവൈസസും താഴോട്ട് വന്ന് തുടങ്ങും. താഴ്ത്തെന്ന് വെച്ചാൽ നോർമൽ ചെറിയ എഞ്ചിൻസിനകത്ത് തന്നെ ഇത്രയും സോഫിസ്റ്റിക്കേറ്റഡ് ഉള്ള ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് ഡിവൈസ് വരും. ഇത്തരത്തിലുള്ള ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് ഡിവൈസസ് ആഡ് ചെയ്യുമ്പോൾ പ്രോബ്ലം നമുക്ക് ആക്ച്വലി നമുക്ക് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ട് ചെയ്യണം. പക്ഷേ എഞ്ചിൻ്റെ എഫിഷ്യൻസി അത് ആക്ച്വലി ഇവിടെ ബാഡായിട്ട് അഫക്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ചില വാഹനങ്ങളകത്ത് ബി എസ് സിക്സ് വന്നപ്പോഴത്തേക്ക് വാഹനത്തിൻ്റെ പെർഫോമൻസ് കുറയാനുള്ള കാരണം. കാരണം ഇത്തരത്തിലുള്ള ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് ഡിവൈസ് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ അകത്ത് ബാക്ക് പ്രഷർ കൂടുകയാണ് ചെയ്യുന്നത്. അതായത് എഞ്ചിന് അത്ര ഫ്രീ ആയിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കില്ല. സോ എഞ്ചിൻ്റെ ലോഡ് കൂടും. അതുകൊണ്ട് തന്നെ എഞ്ചിൻ്റെ പെർഫോമൻസ് നോർമൽ വരുന്നതിനെക്കാളും കുറയുകയാണ് ചെയ്യുന്നത്. സോ ഇതിനെ നമ്മൾ കൗണ്ടറാക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള മോഡിഫിക്കേഷൻ ഇൻടേക്ക് പാത്തിലും ആഡ് ചെയ്യേണ്ടതാണ്. സോ ഇത് വാഹനത്തിൻ്റെ വിലയും അതേപോലെ തന്നെ എഫിഷ്യൻസിയും ബാഡായിട്ട് അഫക്റ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. സോ നമ്മൾ പെർഫോമൻസ് എഞ്ചിൻസ് ഒക്കെ കൺസിഡർ ചെയ്യുകയാണ്. അതായത് മിക്ക എഞ്ചിൻസും ഗ്യാസോൾ എഞ്ചിനാണ് വരുന്നത്. നമ്മൾ 5 ലിറ്റർ ഗ്യാസോൾ എഞ്ചിൻ വെച്ച് സൂപ്പർ ചാർജർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അല്ലാതെ എയർ സപ്ലൈ എഞ്ചിൻ്റെ അകത്തോട് വരുന്ന എയർ സപ്ലൈ എന്ന് വെച്ചാൽ അത്രയും കൂടുതലാണ്. എയർ സപ്ലൈ കൂടുന്നതിനനുസരിച്ച് അതായത് നോക്സിൻ്റെ എമിഷൻ കൂടാനുള്ള പ്രോബബിലിറ്റിയും അതേപോലെ തന്നെ അവിടെ പർട്ടിക്കുലേറ്റ് മാറ്ററിൻ്റെ എമിഷൻ കൂടാനുള്ള പ്രോബബിലിറ്റിയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ബി എസ് സിക്സ് ഡീസൽ വാഹനങ്ങളും അത് ഡീസൽ പർട്ടിക്കുലർ ഫിൽട്ടർ അഥവാ ഡി പി എസ് എന്ന ഫിൽട്ടർ നമ്മുടെ ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് ഡിവൈസ് ആയിട്ട് ആഡ് ചെയ്യാനുള്ള സാധ്യത ആഡ് ചെയ്യാനുള്ള കാരണം അതാണ്. സോ ഗ്യാസോലിൻ വാഹനങ്ങളകത്താണെങ്കിൽ എഞ്ചിൻ്റെ കപ്പാസിറ്റി വളരെ കൂടുതലാണെങ്കിൽ അതിൻ്റെ അകത്തും പർട്ടിക്കുലർ ഫിൽട്ടർ ആഡ് ചെയ്യും ഫ്യൂച്ചറിൽ. നമുക്കറിയാം പുറത്തിറങ്ങുന്ന ചില മിക്ക യൂറോ 6 വാഹനം നമുക്കിപ്പം നമ്മുടെ ഫെരാരീസ് 8 സൂപ്പർ ഫാസ്റ്റ് കൺസിഡർ ചെയ്യാനകത്ത് ഗ്യാസോലിൻ പർട്ടിക്കുലർ ഫിൽട്ടർ അഥവാ ജി പി എഫ് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വാഹനങ്ങളിനകത്ത് ജി പി എഫും നമ്മുടെ ഫ്യൂച്ചറിൽ വരാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. സോ അത് അതേപോലെ തന്നെ ഈ സോഫിസ്റ്റിക്കേറ്റ് സിസ്റ്റം വരുമ്പോൾ ഞാൻ പ്രീവിയസ്ലി പറഞ്ഞ എഞ്ചിൻ്റെ എഫിഷ്യൻസിയെ ബാധിക്കും. പക്ഷേ നമുക്ക് ഉറപ്പായിട്ടും എൻവയോൺമെൻറ്റിൽ ബാഡ് ഇമ്പാക്റ്റ് നമുക്ക് കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. സോ എന്തായിരിക്കും ഫ്യൂച്ചറിൽ ഈ പെർഫോമൻസ് വാഹനങ്ങൾ സംഭവിക്കാൻ പോകുന്നത്? അതായത് ഇത്തരത്തിലുള്ള എല്ലാ ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് ഡിവൈസസും കറൻ്റ് ഉണ്ട് ഉള്ള വാഹനങ്ങളകത്ത് ഫ്യൂച്ചറിൽ എന്തായിരിക്കും എമിഷൻ കുറയ്ക്കാനായിട്ട് ചെയ്യാൻ പോകുന്നത്? അടുത്തായി വരുന്നത് ഹൈബ്രിഡ് ഇലക്ട്രിഫിക്കേഷൻ ആണ്. അതായത് നമ്മുടെ വാഹനത്തിൽ എല്ലാ ഹൈബ്രിഡ് വാഹനങ്ങളാകും. ഹൈബ്രിഡ് വാഹനങ്ങളാകുമ്പോൾ നമ്മൾ ഈ ഇപ്പോഴത്തെ കൂടിയ വാഹനങ്ങൾ ഹൈബ്രിഡ് വാഹനങ്ങൾ ആക്കുമ്പോഴത്തേക്ക് അവർക്ക് വരുന്ന ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ സെയിം പവർ ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇൻറ്റേണൽ കമ്പഷൻ എഞ്ചിൻ്റെ സൈസ് കുറയ്ക്കാൻ സാധിക്കും. അതായത് ഒരു 5 ലിറ്റർ എഞ്ചിൻ യൂസ് ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് ചിലപ്പോൾ 2.5 ലിറ്റർ അല്ലെങ്കിൽ 2 ലിറ്റർ എഞ്ചിൻ പ്രൊവൈഡ് ചെയ്ത് ബാക്കിയുള്ള പവർ ഡിമാൻഡ് നമ്മുടെ ഇലക്ട്രിക് മോട്ടർ സാറ്റിസ്ഫൈ ചെയ്യും. ഈ കേസിൽ നമുക്കറിയാം ചെറിയ എഞ്ചിനാകുമ്പോൾ അതിനകത്ത് റൺ ചെയ്യാൻ വേണ്ടി വരുന്നത് ഫ്യൂവൽ കണ്ടൻറ്റൊക്കെ കുറച്ച് മതി. ഈ കുറഞ്ഞ എയർ ഫ്യൂവൽ സപ്ലൈ കാരണം നമുക്ക് വാഹനത്തെ എമിഷൻ കുറവായിരിക്കും. സോ നമുക്ക് ഇലക്ട്രിക് വാഹനമാകുമ്പോഴത്തേക്ക് ഇലക്ട്രിഫിക്കേഷൻ വരുമ്പോഴേ നമുക്ക് എമിഷൻ ബാഡ് എമിഷൻസ് അതൊരു സീറോ എമിഷൻ വെഹിക്കിൾ ആയിരിക്കും. ആ പാർട്ടിൽ വെച്ചിട്ട് മാത്രം വരുമ്പോഴത്തേക്ക് എമിഷൻ വരുന്ന കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇൻറ്റേണൽ കമ്പഷൻ എഞ്ചിൻ മാത്രമായിരിക്കും. ഇൻറ്റേണൽ കമ്പഷൻ എഞ്ചിൻ ചെറുതാണെങ്കിലും അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഹാംഫുൾ ഗ്യാസസും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഹൈബ്രിഡ് ഇലക്ട്രിഫിക്കേഷൻ ആയിരിക്കും നമ്മുടെ ഒരു ടോപ്പ് എൻഡ് വെഹിക്കിളിനകത്ത് ഒരു ലക്ഷറി വാഹനങ്ങളകത്തെല്ലാം വരാൻ പോകുന്നത്. മാത്രമല്ല സീരീസ് ഹൈബ്രിഡ് വെഹിക്കിളായിട്ടാണ് അത് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം റേഞ്ച് എക്സ്റ്റൻഡ് എഞ്ചിൻ നമുക്ക് യൂസ് ചെയ്യാം. റേഞ്ച് എക്സ്റ്റൻഡ് എഞ്ചിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഈ എഞ്ചിൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സീരീസ് ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളിനകത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മോട്ടോർ മാത്രമായിരിക്കും വാഹനത്തെ പ്രൊപ്പൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി. അതായത് ഇലക്ട്രിക് വാഹനത്തിൻ്റെ അതേ കേപ്പബിലിറ്റി ആയിരിക്കും വാഹനത്തിന്. നമ്മുടെ മറിച്ച് ഇൻറ്റേണൽ കമ്പഷൻ എഞ്ചിൻ അത് എഞ്ചിൻ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൽ വൈഡ് റേഞ്ച് ഓഫ് ആർ പി എം റൺ ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. ഈ എഞ്ചിൻ്റെ ആർ പി എം എന്ന് പറഞ്ഞ ഒരു മാക്സിമം എഫിഷ്യൻസി കിട്ടുന്ന മാക്സിമം ടോർക്ക് ബാൻഡ് കിട്ടുന്ന ആ റേഞ്ചിൽ മാത്രം റൺ ചെയ്താൽ മതി. സോ ബാക്കിയുള്ള ഒരു പാരലൽ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളിനേക്കാളും കൂടുതൽ എഫിഷ്യൻ്റ് ആയിരിക്കും സീരീസ് ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഇൻറ്റേണൽ കമ്പഷൻ എഞ്ചിൻ എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള വേരിയേഷൻ ആയിരിക്കും നമ്മുടെ ബി എസ് സിക്സിന് ശേഷം വരാൻ പോകുന്നത്. അതായത് ഈ പറയുന്ന ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് ഡിവൈസസ് എല്ലാം കുറഞ്ഞ വാഹനങ്ങൾ ചെറിയ എഞ്ചിനിലേക്ക് വരാൻ തുടങ്ങും. അതിൻ്റെ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യും. പക്ഷേ എമിഷൻ കുറയും. പിന്നെ ഫ്യൂച്ചറിൽ കൂടുതൽ വലിയ എഞ്ചിൻസ് യൂസ് ചെയ്യുന്ന വാഹനങ്ങൾക്ക് ഹൈബ്രിഡ് ഇലക്ട്രിഫിക്കേഷൻ ആകും. ഈ രണ്ട് വേരിയേഷനാണ് മെയിനായിട്ട് നമ്മുടെ ബി എസ് സിക്സിന് ശേഷം വരുന്ന എമിഷൻ നോർമൽ വരാൻ പോകുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ
ലൈക്ക് ചെയ്യാൻ മറക്കരുത് മാത്രമല്ല പുതിയ വീഡിയോസ് ഒരിക്കലും മിസ് ചെയ്യാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ഐക്കൺ അമർത്തുക താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ ആൻഡ് ബൈ